എല്ലാവർക്കും തേജസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന മധുരക്കിഴങ്ങ് വടയാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇത് മധുരക്കിഴങ്ങ് വേവിച്ച് ഒരു 1.5 കപ്പ് ഉണ്ട്, വേവിച്ച് പൊടിച്ചേക്കണാണ്. തേങ്ങ 1/4 കപ്പ്, ഗോതമ്പ് പൊടി 2.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഉപ്പ് പാകത്തിന് 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത്. ഇത് 2 കുഞ്ഞ് സവോളയും 2 പച്ചമുളകും അല്പം ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ കൂടി നന്നായിട്ട് അരിഞ്ഞാണ് വെള്ളം പാകത്തിന്. അപ്പൊ നമുക്ക് ഇതിനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാവേ. നമുക്ക് സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി വേണേ പിന്നെ ചേർക്കാം. ഇത് തേങ്ങയാണ്, തേങ്ങ ചേർത്തു. ആവശ്യത്തിന് ഉപ്പ്, ഉപ്പും ചേർത്ത്. ഇത് മുളക് ചതച്ചത്. ഒരല്പം കായപ്പൊടി പൊടിക്ക് മതി. ഇത്രയും മതി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണേ. വെള്ളം വേണം ചേർക്കണം, വെള്ളം ഒത്തിരി വേണ്ട. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഇത് മധുരക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ചേർത്ത് നന്നായിട്ട് കുഴച്ച് മയം വരുത്തണം. അപ്പൊ മധുരക്കിഴങ്ങ് കൂടി ഇടുവാണ്. മധുരക്കിഴങ്ങ് ചുമ്മാ പുഴുങ്ങി വേവിച്ചതിനല്ല, മധുരമൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് ഇന്നലെ കിട്ടിയ മധുരക്കിഴങ്ങ് ഭയങ്കര ശോഷിച്ച മധുരക്കിഴങ്ങായിരുന്നു. ഏതോ വളം ചേർക്കാത്ത ആൾ കൃഷി ചെയ്തോ പറ്റിയെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ മധുരക്കിഴങ്ങ് കിട്ടിയപ്പോൾ ഇവിടെ ഗ്രോ ബാഗിനകത്ത് വെച്ചു. പള്ളിയൊക്കെ ഭയങ്കരമായിട്ട് ഇല വടർന്ന് പറമ്പ് നിറയെ. ഞാനിപ്പോൾ ഓർത്ത് ഇതിൻ്റെ ആ കിഴങ്ങൊക്കെ ആയി കടന്ന് ഓർത്ത് തുറന്ന് പറിച്ച് നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് കിഴങ്ങ് ഞാൻ വലിച്ച് കുറച്ച് തുടങ്ങി. അല്പം വെള്ളം കൊണ്ട് ചേർത്ത്, ഒത്തിരി വേണ്ട, ഒത്തിരി എന്നാൽ കുഴഞ്ഞു നമുക്ക് വട പോലെ പര ഇത് ഉരുട്ടിയിട്ട് ഇതാക്കി എടുക്കാനുള്ളൂ, വട പോലെ ആക്കി എടുക്കാനുള്ള. വടയുടെ ഷേപ്പില് രണ്ടൊക്കെ കൃഷിയെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചിട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ്. കഴുകിയിട്ട് പച്ചയ്ക്ക് ക്യാരറ്റൊക്കെ കൃഷി ചെയ്യണ പോലെ. ക്യാരറ്റിൻ്റെയൊക്കെ ഒരു വകഭേദമെന്ന് തോന്നുന്നു, വള്ളിയൊക്കെ ഉള്ളത്. പക്ഷെ ഒത്തിരി വളർന്നു പോണു വള്ളി. ഇത് ചുമന്ന മധുരക്കിഴങ്ങാണ്, രണ്ടു തരം ഉണ്ടെന്നാണ്, വൈറ്റ് കളറ്. ഉരുട്ടാൻ പാകത്തിന് ഉപ്പൊക്കെ നോക്കട്ടെ, ഉപ്പൊക്കെ വീഴുകയൊക്കെ ഉണ്ട്. അപ്പം ഇട്ടിട്ട് പരത്തിയെടുക്കാൻ പാകമായി. അപ്പം നമ്മുടെ വടയുടെ മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വടയ്ക്കുള്ള മാവ് ഇവിടെ ഉരുട്ടി പരത്തി ഒരു തുളയിട്ടിട്ടുണ്ട്. എണ്ണ വറക്കുമ്പോൾ തുളയൊക്കെ മൂടി പോകുന്നു, എനിക്കറിയത്തില്ല. അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ചെയ്യാവേ. ഇപ്പം നമ്മുടെ വടകളെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഏകദേശം 3, 4, 3, 9 ഒരു കുഞ്ഞു വടയും കൂടെ ഉണ്ട്. അവിടുത്തെ കുഞ്ഞാക്കുക. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മൾ എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാതെ പൊട്ടി പോകുന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം.
ഒത്തിരി വേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം വെന്തിരിക്കുന്നതാണ്. ചായ തിളക്കുന്നുണ്ട്. ചായയായി, മധുര വടയും മധുരക്കിഴങ്ങ് വടയുമായി. ചൂട മുരിയണം. വടയാകുമ്പോൾ വടയുടെ ഒരു കളറൊക്കെ വരണ്ടേ, അല്ലെങ്കിൽ വടയെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ മധുരക്കിഴങ്ങ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ മധുരം ഉള്ളതിൻ്റെ കൂടെ മുളക് ചമ്മന്തി, നല്ല കോമ്പിനേഷനാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഹോട്ട് സോസ് ആണെങ്കിലും മതി. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനകത്ത് മധുരം ഉണ്ട്, മുളകൊക്കെ ചേർത്താണ്. അത്യാവശ്യം എരിവുണ്ട്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.